എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്യുന്നതിനാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ബീജം തീരെ പുറത്തേക്ക് വരാത്ത അവസ്ഥയാലാണോ അവസ്ഥയിൽ അസൂസ്പേർമിയ പോലത്തെ അവസ്ഥകളിലും അല്ലെങ്കിൽ ബീജം വളരെ കുറഞ്ഞു പോകുന്ന ഒരു 5 ദശലക്ഷത്തിൽ താഴെ ബീജാണുക്കൾ ഉണ്ടാകുന്ന സാഹചര്യം ചലനശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഐ വി പോലുള്ള ചികിത്സാ രീതി കൊണ്ട് വിജയം ലഭിക്കാതെ വരുമ്പോൾ ഇക്സി അഥവാ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന ചികിത്സാ മാർഗത്തിലേക്ക് പോകേണ്ടതായി വരും. ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ ഐ വി എഫ് ഇക്സി എന്ന ചികിത്സാ രീതിയിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശുക്ലത്തിൽ നിന്ന് ബീജം വേർതിരിച്ചെടുത്ത് ഭാര്യയ്ക്ക് പ്രത്യേക മരുന്നുകൾ കൊടുത്ത് ഇഞ്ചക്ഷൻസ് കൊടുത്ത് അണ്ഡം വളർത്തിയെടുത്ത് അണ്ഡം പാകമായി വരുമ്പോൾ ഒരു സ്കാനിങ്ങിൻ്റെ സഹായത്തോടുകൂടെ ഈ അണ്ഡങ്ങൾ വലിച്ചു പുറത്തേക്ക് എടുക്കുന്നു. ഓരോ അണ്ഡത്തിലും ഓരോ ബീജം മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടെ കുത്തിവെച്ച് അത് ഗർഭപാത്രത്തിന് പുറത്തു വെച്ച് ലാബുകളിൽ വെച്ച് വളർത്തിയെടുത്ത് ഭ്രൂണമാക്കി മാറ്റുന്നതിനാണ് ഇക്സി ചികിത്സ എന്ന് പറയുന്നത് അഥവാ ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇത്രയും കാര്യങ്ങൾ പുറത്തു വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും അസിസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ വിജയശതമാനം സാധാരണ ട്രൈയുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഏകദേശം 30 മുതൽ 40% വരെയാണ് ഈ ഐ വി എഫ് ഇക്സിയുടെ വിജയസാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞ ഐ യു ഐ ചികിത്സയുടെ വിജയസാധ്യത ഇത്രത്തോളം വരില്ല. ഏകദേശം 11 മുതൽ 20% വരെയാണ് കണ്ടുവരുന്നത്.